ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇന്ന് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. വളരെ മെനക്കേടൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ പായസം റെഡിയാക്കാൻ പറ്റും. അപ്പം ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതും ദാ നല്ല തൊലിയൊക്കെ കറുത്ത ടൈപ്പിലുള്ള നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അതാണ് പായസത്തിന് ടേസ്റ്റ് തരുന്നത്. പിന്നെ ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ നാല് ഞാലിപ്പൂവൻ പഴം. ഞാലിപ്പൂവൻ പഴവും ഇതേപോലെ നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ പഴമാണ്. ഈ ബ്ലാക്ക് തൊലിയ സ്പോട്സൊക്കെ വരുന്ന പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഞാലിപ്പൂവൻ പഴം കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാതിരിക്കാൻ മറക്കരുത്. പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പപ്പായ, ഈന്തപ്പഴം, അങ്ങനെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ പുളിപ്പുള്ള പഴം മാത്രം ചേർക്കാൻ പാടില്ല. പിന്നെ വേറെ ചേരുവകൾ നമുക്ക് വേണ്ടുന്നത് 2 teaspoon ഏലക്ക പൊടിച്ചത്, പിന്നെ 1/2 cup ചൗവരി. 1/2 cup ചൗവരി ഞാൻ ഇത് വേവിച്ചിട്ട് അത് തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് അതൊന്ന് അരിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതും 1/2 cup എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ ഇവിടെ 1/2 kilo ശർക്കര, 2 cup വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് ഇത്രയും ചേർക്കണമെന്നില്ല, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 6 cup തേങ്ങയുടെ 2/2 പാലും 1/2 cup 1/2 പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 തേങ്ങകളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വലിയ തേങ്ങയാണെങ്കിൽ 1/2 തേങ്ങയായാലും മതി കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിള് ലാസ്റ്റ് മാത്രമേ കട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 6 to 7 tablespoon വരെ നെയ്യ് ചേർത്ത് അത് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ നെയ്യിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സിനകത്ത് ഈ നെയ്യുടെ മണമൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇതാക്കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇപ്പോൾ ആ നെയ്യടെയൊക്കെ നല്ലൊരു മണമൊക്കെ ഫ്രൂട്ട്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് നല്ല മധുരം കാണും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും എപ്പോഴും ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ശർക്കരയും നെയ്യും ഫ്രൂട്ട്സും എല്ലാം കൂടി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല, നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പം ഈ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്താലും ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് കഴിച്ചു തീർക്കാൻ തോന്നും, അത്രയും രുചിയാണ്. അപ്പം ഇത് നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കാം. 2/2 പാൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ 2/2 പാൽ ചേർത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് 2/2 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൗവരിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൗവരി ചേർത്ത് കഴിയുമ്പോൾ ഇത് വേഗം തന്നെ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 teaspoon ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും നമ്മുടെ
പായസത്തിന്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിലും ഈ പൈനാപ്പിളിൻ്റെ മാംഗോയുടെ എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ദൈതേ പോലെ തിക്കാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്, എപ്പോഴും മിക്സ് ചെയ്തിട്ട് കൈയൊന്നും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട് നമ്മുടെ പായസം. ഈ തിക്കായതിനു ശേഷം ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ പായസം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലെല്ലാം കൂടെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ വറുത്ത നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതിനുശേഷം നെയ്യ് ചേർത്തിട്ടില്ല. പായസമാകുമ്പം കുറച്ച് നെയ്യും കൂടെ വേണ്ടേ, അതുകൊണ്ട് ഇത് വറുത്ത നെയ്യും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. തണുത്തപ്പോഴും നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്, കണ്ടില്ലേ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.